In confidentiality policies in the continuation, LaPadula model in the basic similar intro part of the first discuss in the last video. Next, in a formal description. So, the system is the current state and the base is the BLP model. So, the state is represented and described by using the four tuple B, M, F, and H. These are the terms. So, B is the current access set D. Now, R is the access set. Now, the access set is represented in triples in the formula. Set of triples of the form, subject, object, and access mode. അപ്പോൾ ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾ ഒന്നുകിൽ യൂസർ ആവാം പ്രോസസ് ആവാം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനെയാണോ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അപ്പോൾ ഏത് മോഡാണോ ആക്സസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അതാണ് ഈ മൂന്ന് ടേംസ്. അപ്പോൾ ഈ ട്രിപ്പിൾ ഫോമിലായിരിക്കും നമ്മളുടെ ആക്സസ് സെറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് എ ട്രിപ്പിൾ എസ് ഒ എ മീൻസ് ദാറ്റ് എ സബ്ജക്റ്റ് എസ് ഹാസ് കറണ്ട് ആക്സസ് ടു ഒ ഇൻ ആക്സസ് മോഡ് എ. അപ്പോൾ ഈ ഒരു ട്രിപ്പിളിൻ്റെ മീനിങ് ഈ എസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് ഒ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ ഇപ്പോൾ ഉള്ള ആക്സസ് മോഡ് എ ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ കറൻ്റ്ലി എക്സസൈസ് ചെയ്യുന്ന എന്ത് ആക്സസ് ആണോ അതായിരിക്കും ഈ എയിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ആക്സസ് മോഡ്. അപ്പോൾ അതാണ് നമ്മളെ ഫസ്റ്റ് കമ്പോണൻ്റ് ബി എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് എ കറണ്ട് ആക്സസ് സെറ്റ്. സെക്കൻഡ് വൺ ഈസ് ആക്സസ് മെട്രിക്സ് എം. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കുന്നതാണ് ആക്സസ് മെട്രിക്സ് എന്താണെന്ന്. അപ്പോൾ ഈ കാണുന്നതാണ് ആക്സസ് മെട്രിക്സ്, ഇവിടെ കാണുന്ന എല്ലാ സബ്ജക്റ്റ്, ഇവിടെ കാണുന്നത് ഒബ്ജക്ട്സ്. ഇവിടെ യൂസർ എ ബി സി ഉണ്ട്, ഒബ്ജക്ട്സ് ഫയൽ 1, 2, 3, 4 ഉണ്ട്. ഇനി ഓരോ യൂസറിനും ഓരോ ഒബ്ജക്റ്റിൽ അല്ലെ ഓരോ സബ്ജക്റ്റിന് ഓരോ ഒബ്ജക്റ്റിലുള്ള ആക്സസ് റൈറ്റ്സ് എന്താണോ അതായിരിക്കും നമ്മളുടെ മെട്രിക്സിലെ എൻട്രീസ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അതാണ് ഓണർ, റീഡ്, റൈറ്റ് എന്നൊക്കെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ യൂസർ എയ്ക്ക് ഫയൽ വണ്ണിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഇതിനുള്ളിൽ പറഞ്ഞേക്കുന്നത്. യൂസർ എന്ന് പറഞ്ഞാൽ ഫയൽ വണ്ണിൻ്റെ ഓണറാണ്, അതുപോലെ തന്നെ ആൾക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും, അതാണ് അതിൻ്റെ മീനിങ്. സോ ആക്സസ് മെട്രിക്സ് കാണുന്നതാണ് ഈ കാണുന്നതാണ് ആ മെട്രിക്സ്. സോ എം ഐ ജെ എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ എലമെൻറ്റ്സ്. It records access modes in which subject SI is permitted to access object OJ. ഈ സബ്ജക്റ്റ് ഈ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യുന്ന ഏതെല്ലാം ആക്സസ് മോഡ്സ് അതിന് പെർമിസിബിൾ ആണ് അതായിരിക്കും ആ കറസ്പോണ്ടിങ് എൻട്രിയിൽ നമ്മൾ കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് കമ്പോണൻ്റ് എം എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ ഈസ് എഫ്. എഫ് എന്ന് പറഞ്ഞാൽ ലെവൽ ഫംഗ്ഷൻ ആണ് നമ്മൾ പറയുക. അപ്പോൾ ലെവലാണ് നമുക്ക് ഇവിടെ ബി എൽ പിയിൽ ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ സബ്ജക്റ്റിനും ഒബ്ജക്റ്റിനും എല്ലാം നമ്മൾ സെക്യൂരിറ്റി ലെവൽസ് ഡിഫൈൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് അസൈൻസ് എ സെക്യൂരിറ്റി ലെവൽ ടു ഈച്ച് സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഒബ്ജക്റ്റിനും സെക്യൂരിറ്റി ലെവൽസ് അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ലെവൽ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ മൂന്ന് മാപ്പിംഗ്സ് ആണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ എഫ് ഒ ഓഫ് ഒ ജെ. ഒ ജെ എന്ന് നമുക്കറിയാം ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ലെവൽ എന്താണോ അത്. നമ്മൾ നേരത്തെ പറഞ്ഞത് സബ്ജക്റ്റിന് ക്ലിയറൻസും ഒബ്ജക്റ്റിന് ക്ലാസിഫിക്കേഷനും അങ്ങനെ രണ്ട് ടേംസ് ആണ് നമ്മൾ ഈ ലെവൽസിന് വേണ്ടി ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ കറസ്പോണ്ടിങ് ക്ലാസിഫിക്കേഷൻ ലെവൽ ഏതാണോ അതാണ് ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ എഫ് എസ് ഓഫ് എസ് ഐ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിൻ്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് എന്താണോ അതാണ് നമ്മൾ ഈ എഫ് എസ് സെക്യൂരിറ്റി ക്ലിയറൻസ് ഉള്ളതാണ് എസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വൺ നോക്കിയാൽ എഫ് സി ഓഫ് എസ് ഐ. എസ് ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സബ്ജക്റ്റാണ്. സബ്ജക്റ്റിൻ്റെ കറണ്ട് സെക്യൂരിറ്റി ലെവൽ എന്താണോ അതാണ് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്നും ലെവൽ ഫംഗ്ഷൻസ് തന്നെയാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇനി സെക്യൂരിറ്റി ക്ലിയറൻസ് ഓഫ് ദി സബ്ജക്റ്റ് ഇസ് എ മാക്സിമം സെക്യൂരിറ്റി ലെവൽ ഓഫ് ദി സബ്ജക്റ്റ്. ഇപ്പോൾ നമുക്കറിയാം ഈ ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഫോർമുലേറ്റ് അതിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്യൂരിറ്റി ലെവൽ മാക്സിമം എന്താണോ ആ കറസ്പോണ്ടിങ് സബ്ജക്റ്റിനുള്ളത് അതായിരിക്കും അതിൻ്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് വാല്യൂ. അപ്പോൾ ഈ ഇതിൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കും ഇവിടെ നമ്മൾ ഉപയോഗിക്കുക. സോ സബ്ജക്ട് മേ ഓപ്പറേറ്റ് അറ്റ് ദിസ് ലെവൽ ഓർ അറ്റ് ലോവർ ലെവൽ. ആ സെയിം ലെവൽ അല്ലെങ്കിൽ താഴേക്കുള്ള ലെവൽ സബ്ജക്റ്റിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ സിസ്റ്റത്തിലാണ് ഇത് നമുക്ക് ഉപയോഗപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മളെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹയറാർക്കി. നമുക്കിവിടെ അറിയാം ഈ ഫംഗ്ഷനിൽ നാല് ട്രിപ്പിളിൽ നാല് ടേംസ് ആണ് ഉണ്ടായിരുന്നത്. ബി എം എഫ് എച്ച്. ബി എന്ന് പറഞ്ഞാൽ കറണ്ട് ആക്സസ് സെറ്റ്, എം എന്ന് പറഞ്ഞാൽ ആക്സസ് മെട്രിക്സ്, എഫ് ഇസ് ദ ലോ നമ്മുടെ ഫംഗ്ഷൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ലെവൽ ഫംഗ്ഷൻ. ലാസ്റ്റ് വൺ ഈസ് എച്ച്. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹയറാർക്കി, അതാണ് എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ്സ് എ ഡയറക്റ്റഡ് റൂട്ടഡ് ട്രീ. അപ്പോൾ ഒരു റൂട്ടഡ് ട്രീ ആണ്, ഡയറക്റ്റാണ്, ഡയറക്റ്റഡ് അഡ്ജസ് അതിലുണ്ടായിരിക്കും. ഇനി അതിലെ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഓരോന്ന് ഒബ്ജക്ട്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇനി ഒരു ഒബ്ജക്റ്റിൻ്റെ സെക്യൂരിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇറ്റ്സ് പേരന്റ്. നമ്മൾ ഈ റൂട്ടഡ് ട്രീ വരയ്ക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ പേരൻറ്റിന് ഈക്വൽ ആയിരിക്കാം അല്ലെങ്കിൽ അതിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ റൂട്ടഡ് ട്രീ റെപ്രസെൻറ്റേഷൻ വരയ്ക്കാൻ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബി എൽ പി പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ ഫോർമൽ ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെയാണ് പ്രോപ്പർട്ടീസ് റെപ്രസെൻ്റ് ചെയ്യുക അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഫോർ എവരി സബ്ജക്റ്റ് എസ് ഐ ആൻഡ് എവരി ഒബ്ജക്റ്റ് ഒ ജെ. അപ്പോൾ ഒരു സബ്ജക്റ്റ്
ഒരു ഒബ്ജക്റ്റ് എല്ലാ സബ്ജക്ട്സിൻ്റെ ഒബ്ജക്ട്സിനും ഇത് ആപ്ലിക്കബിൾ ആണ്. ദ റിക്വയർമെന്റ്സ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ഫോളോസ്. നമ്മൾ മൂന്ന് പ്രോപ്പർട്ടി ബേസിക് ആയിട്ട് പറഞ്ഞത്, ഫസ്റ്റ് വൺ എസ് എസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സിമ്പിൾ സെക്യൂരിറ്റി പ്രോപ്പർട്ടി, സെക്കൻഡ് സ്റ്റാർ പ്രോപ്പർട്ടി, തേർഡ് ഡി എസ് പ്രോപ്പർട്ടി. അപ്പോൾ എസ് എസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ പ്രോപ്പർട്ടി പറയണത് നോ റീഡ് അപ്പ്. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ എസ് എസ് പ്രോപ്പർട്ടിയുടെ റെപ്രസെൻറ്റേഷൻ. സെയിം ഈ സബ്ജക്റ്റിന് സെയിം ലെവലിലുള്ള ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ താഴത്തെ ലെവലിലുള്ള ഒബ്ജക്റ്റിനെ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. മുകളിലത്തെ ലെവലിലുള്ള ഒബ്ജക്റ്റിനെ റീഡ് ചെയ്യാനുള്ള ആക്സസ് പെർമിഷൻ ഇല്ല. ദാറ്റ് ഇസ് നോ റീഡ് അപ്പ്. അപ്പോൾ എസ് എസ് പ്രോപ്പർട്ടിയുടെ റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എവറി ട്രിപ്പിൾ ഓഫ് ദ ഫോം എസ് ഐ ഒ ജെ ആൻഡ് റീഡ്. അപ്പോൾ ഈ സബ്ജക്റ്റ് ഈ ഒബ്ജക്റ്റിനെ റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇൻ ദ കറണ്ട് ആക്സസ് സെറ്റ് ബി ഹാസ് ദ പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കണം? നമ്മൾ ഈ സബ്ജക്റ്റിൻ്റെ ലെവല് ഒബ്ജക്റ്റിന് ഒപ്പമാവാം അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിനേക്കാൾ ഗ്രേറ്ററും ആവാം. അപ്പോൾ സബ്ജക്റ്റിൻ്റെ ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിന് ഒപ്പമാവാം അല്ലെങ്കിൽ ഒബ്ജക്റ്റിനേക്കാളും ഗ്രേറ്റർ ആവാം. അതാണ് എഴുതിയിരിക്കുന്നത്. എഫ് സി എഫ് എസ് ഐ ക്ലിയറൻസ് ലെവൽ ഓഫ് സബ്ജക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്ലാസിഫിക്കേഷൻ ലെവൽ ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ ഈക്വൽ ആവാം അല്ലെങ്കിൽ ഇതിനേക്കാളും ഗ്രേറ്റർ ആവാം. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ എസ് എസ് പ്രോപ്പർട്ടി. സെക്കൻഡ് വൺ ഈസ് സ്റ്റാർ പ്രോപ്പർട്ടി. സ്റ്റാർ പ്രോപ്പർട്ടിയെ നമ്മൾ പറഞ്ഞത് നോ റൈറ്റ് ഡൗൺ. അപ്പോൾ സെയിം ലെവലിൽ റൈറ്റ് ചെയ്യാം, ഹയർ ലെവലിലും റൈറ്റ് ചെയ്യാം, പക്ഷേ ലോവർ ലെവലിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതായത് നോ റൈറ്റ് ഡൗൺ എന്ന് പറഞ്ഞത്. അതാണ് നമ്മുടെ സ്റ്റാർ പ്രോപ്പർട്ടി. സോ എവറി ട്രിപ്പിൾ ഓഫ് ദ ഫോം എസ് ഐ ഒ ജെ അപ്പൻ. ഈ സബ്ജക്റ്റ് ഈ ഒബ്ജക്റ്റിനെ ഈ അപ്പൻ്റെ മോഡൽ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, റൈറ്റിങ്ങിന് വേണ്ടിയാണ് അപ്പൻ മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ ദ കറണ്ട് ആക്സസ് സെറ്റ് ബി ഹാസ് ദ പ്രോപ്പർട്ടി. നമ്മൾ സബ്ജക്റ്റിൻ്റെ ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റിനൊപ്പാവാം അല്ലെങ്കിൽ ഒബ്ജക്റ്റിനേക്കാളും താഴെയാവാം. സോ ക്ലിയറൻസ് ഓഫ് സബ്ജക്റ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്ലാസിഫിക്കേഷൻ ലെവൽ ഓഫ് ദ ഒബ്ജക്റ്റ്. ഇത് അപ്പൻ മോഡാണ് നമ്മൾ പറഞ്ഞത്. അപ്പൻ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് മാത്രം അതിൽ വരുന്നുള്ളൂ. നമ്മൾ റൈറ്റ് എന്ന് പറഞ്ഞൊരു മോഡ് യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ റീഡിങ്ങും റൈറ്റിങ്ങും പറ്റും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമുക്കവിടെ സെയിം ലെവലുള്ളവരാണെങ്കിൽ മാത്രമേ ആ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ റൈറ്റിംഗ് ആൻഡ് റീഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എവറി ട്രിപ്പിൾ ഓഫ് ദ ഫോം എസ് ഐ ഒ ജെ റൈറ്റ് ഇൻ ദ കറണ്ട് ആക്സസ് സെറ്റ് ബി ഹാസ് ദ പ്രോപ്പർട്ടി എന്തായിരിക്കണം? രണ്ടിൻ്റെ ലെവൽ സെയിം ആയിരിക്കണം. റീഡും റൈറ്റും ചെയ്യണം എന്നുണ്ടെങ്കിൽ സെയിം ലെവലിലായിരിക്കണം നമ്മളുടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും. ലാസ്റ്റ് പ്രോപ്പർട്ടി ഡി എസ് പ്രോപ്പർട്ടി, അതായത് ഡിസ്ക്രിഷണറി ആക്സസിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്തതാണ് ഈ ഒരു പ്രോപ്പർട്ടി. സോ ഇഫ് എസ് ഐ ഒ ജെ എ എക്സ് ഈ സബ്ജക്റ്റ് ഈ ഒബ്ജക്റ്റിന് ഈ ആക്സസ് മോഡാണ്. സോ ഈസ് എ കറണ്ട് ആക്സസ് ഇൻ ബി, ദെൻ ദ ആക്സസ് മോഡ് എ എക്സ് ഈസ് റെക്കോർഡഡ് ഇൻ ദ എസ് ഐ ഒ ജെ എലമെൻറ്റ് ഓഫ് എം. എം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ആക്സസ് മെട്രിക്സ് ആണ്. അപ്പോൾ കറണ്ട് ആക്സസ് സെറ്റിൽ ഇങ്ങനെ ഒരു എൻട്രി ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഈ സബ്ജക്റ്റിന് ഈ ഒബ്ജക്റ്റിൽ എന്തെല്ലാം ആക്സസ് ആണുള്ളത്, ഈ എ എക്സിൽ പറയുന്ന എന്ത് മോഡാണോ അതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളുടെ ആക്സസ് മെട്രിക്സിൽ ഈ സബ്ജക്റ്റ് ഈ ഒബ്ജക്റ്റ് ആ റോ കോളം ഇൻ്റർസെക്ഷനിൽ എൻട്രി ആയിട്ട് എന്ത് കൊടുക്കണം? ഈ എ എക്സ് എന്ന് പറഞ്ഞ എൻട്രി നമ്മൾ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് എസ് ഐ ഒ ജെ എ എക്സ്. ഈ ഒരു ട്രിപ്പിൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്തിനാണ് അല്ലെങ്കിൽ എന്താണത് ഇംപ്ലൈ ചെയ്യുന്നത്? ഇംപ്ലൈ ചെയ്യുന്ന കാര്യം ഈ ആക്സസ് മോഡ് നമ്മളുടെ ആക്സസ് മെട്രിക്സിലെ ഈ എസ് ഐ ഒ ജെ എന്ന് പറഞ്ഞ കറസ്പോണ്ടിങ് റോ കോളം എൻട്രിയിൽ ഈ ആക്സസ് വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ ആക്സസ് മോഡായിരിക്കും ഉണ്ടാകുക. ദാറ്റ് ഈസ് എ എക്സ് ഈസ് എലമെൻറ്റ് ഓഫ് ദ ആക്സസ് മെട്രിക്സ്. ആക്സസ് മെട്രിക്സിൽ എവിടെയായിരിക്കും കിടക്കുക? ഈ സബ്ജക്ട് ഒബ്ജക്റ്റ് എൻട്രിയിലായിരിക്കും അല്ലെങ്കിൽ അതിന് ആ റോ കോളം ഇൻ്റർസെക്ഷനിലായിരിക്കും ആ കറസ്പോണ്ടിങ് ആക്സസ് വാല്യൂ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതാണ് ബി എൽ പി പ്രോപ്പർട്ടീസിൻ്റെ ഫോർമൽ ഡിസ്ക്രിപ്ഷൻ. സോ ഒരു നമ്മളുടെ കറണ്ട് സെക്യൂരിറ്റി സ്റ്റേറ്റ് സെക്യൂർ ആണെന്ന് പറയുകയാണെങ്കിൽ ഇഫ് എവറി എലമെൻറ്റ് ഓഫ് ബി സാറ്റിസ്ഫൈസ് ദ ത്രീ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ കറണ്ട് ആക്സസ് സെറ്റിലുള്ള ഓരോ എലമെൻറ്റും ഇത് നേരത്തെ പറഞ്ഞ മൂന്ന് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ സിസ്റ്റം നമുക്ക് സെക്യൂർ ആണെന്ന് പറയാം. പിന്നെ ഓരോ ഓപ്പറേഷൻ നമ്മൾ ഏത് ടൈപ്പ് ഓപ്പറേഷൻ ആണെങ്കിലും ഓരോ ഓപ്പറേഷനും ചെയ്യുമ്പോൾ നമ്മളുടെ കമ്പോണൻസിനെല്ലാം ചേഞ്ച് വരും, സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റും ചേഞ്ച് ആവും. ഓപ്പറേഷൻ നടക്കുമ്പോഴും നമ്മളുടെ സ്റ്റേറ്റ് ചേഞ്ച് വരുന്നുണ്ടെങ്കിലും ആ സ്റ്റേറ്റ് ചേഞ്ച് നമ്മളുടെ പ്രോപ്പർട്ടീസിനെ ഒന്നും വയലേറ്റ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സിസ്റ്റം ഈസ് സെക്യൂർ. നെക്സ്റ്റ് ബെൽ ലാപാഡുള്ള ഓപ്പറേഷൻസ്, മെയിനായിട്ട് എട്ട് ഓപ്പറേഷൻസാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ഗെറ്റ് ആക്സസ്. അപ്പോൾ ഈ ഗെറ്റ് ആക്സസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ട്രിപ്പിൾ നമ്മളുടെ കറണ്ട് ആക്സസ് സെറ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സബ്ജക്റ്റും ഒബ്ജക്റ്റും ആക്സസ് മോഡുമാണ് ഒരു ട്രിപ്പിളിൽ വരിക. അപ്പോൾ ഒരു പുതുതായിട്ടൊരു ട്രിപ്പിൾ ആഡ് ചെയ്യുക, അതാണ് ഗെറ്റ് ആക്സസ് ഫംഗ്ഷൻ്റെ പർപ്പസ്. അതായത് ഇറ്റ്സ് യൂസ്ഡ് ബൈ എ സബ്ജക്റ്റ് ടു ഇനിഷ്യേറ്റ് ആക്സസ് ടു ആൻ ഒബ്ജക്റ്റ് ഇൻ ദിസ് റിക്വസ്റ്റഡ് മോഡ്. അപ്പോൾ പുതിയൊരു ഒരു സബ്ജക്റ്റിന് ഒരു ഒബ്ജക്റ്റിൽ ഒരു പർട്ടിക്കുലർ ആക്സസ് മോഡ് ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മളൊരു പുതിയൊരു എൻട്രി അല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ നമ്മൾ ആഡ് ചെയ്യുന്നു, അതാണ് ഗെറ്റ് ആക്സസ്. അപ്പോൾ അതിന് നേരെ തിരിച്ചുള്ളത് ആഡ് ചെയ്യുന്നതിന് പകരം റിമൂവ് ചെയ്യാനുള്ള ഓപ്പറേഷനാണ് സെക്കൻഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് റിലീസ് ആക്സസ്.
So we'll remove a triple subject, object and access mode from the current access set B. So already initiate either access ne ozhivakka allengil delete kiya. So used to release previously initiated access. Appo adu rendum first two. Next third one fourth one ennaal nammalde levels ne change cheyan vendana. So change object level and change current level. Appo change object level nu parnal nammalde object inde current access level security level endano adine alter kiya. Ini adebole thanne subject inde security level alter cheyan vendi use cheyina function aanu. Fourth one, that is change current level. So, change object level anangil, used by subject to alter the security level of an object. Object in the security level change amandi. In you change current level use anangil, it is used by a subject to alter the security level of a subject. Subject in the security level alter anangil, e fourth function use anangil. In fifth one anale, give access permission. So add an access mode to some entry of the access permission matrix. Nammalde access kodukana access controller represent cheyina matrix ile edengil or entry like or access mode add kiya. Adin venittana nammal give access permission use cheyanu. Appo or subject ine if a subject wants to grant an access mode on a specified object to another subject. Appo or subject undu vera or subject ne edengil or object access cheyanayittu permission grant cheythu kodukka. Alle additional aayittu or mode grant cheythu kodukka adana give access permission nallonu udheshikkunnu appo already nammalde matrix il entry undu aa entry like oru access mode koodi add kiya adana give access permission ini ippam nammal cheyidane nere thirichulla operation that is delete an access mode from some entry of the access control matrix adinana resign access permission nammal use cheyanu appo oru subject so nammal nerthe parna ee oru function upayogichu vera oru subject ne edho oru object like access grant cheythu koduthu ini aa grant cheyathathu delete cheythu maattu allengil thirichedukka adinana sixth function that is resign access permission so used by a subject to revoke an access previously granted ini 7 um 8 nammal use cheynathu object ne create cheyanum group of objects ne delete cheyanum so create an object nu parnal ivada nammal cheynathu புதிதாயிட்ட ஒரு ஆப்ஜெக்ட் நம்ம கிரியேட் ஆனால செய்யണ്ടേ சோ அட்டாச் ஆன் ஆப்ஜெக்ட் டு தி கரண்ட் ட்ரீ ஸ்ட்ரக்சர் ஆஸ் எ லீஃப் நம்ம எச் என்ன சொன்ன ஹையரார்க்கி ட்ரீட காரியம் சொன்னாரு இட்ஸ் எ ரூட்டட் பைனரி ட்ரீ னு சொன்னாரு அப்ப அதிலேக்கு புதிய ஒரு ஆப்ஜெக்ட்ன லீஃப் ஐட்டம் நம்ம ஆட் ചെയ്യാം ഒന്നുകിൽ புதிய ஒரு ஆப்ஜெக்ட்னே கிரியேட் ചെയ്ത് ஆட் ചെയ്യാം അല്ലെങ്കിൽ ஆல்ரெடி கிரியேட் ചെയ്തിട്ടുണ്ട് പക്ഷേ ஆக்டிவேட் ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ஒரு ஆப்ஜெக்ட் ഉണ്ടെങ്കിൽ இல்ல இன்ஆக்டிவ் ആയിട്ടുള്ള ஒரு ஆப்ஜெக்ட் ഉണ്ടെങ്കിൽ അതിനെ நம்ம ஹையரார்க்கி ட்ரீலேக்கு ஆட் ചെയ്യാം அதான 7th ஃபங்ஷன் பர்பஸ் ഇനി 8th ഒന്ന് പറഞ്ഞാൽ ഡിലീറ്റ് എ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് അപ്പോൾ ഈ എച്ച് എന്ന് പറഞ്ഞ ഹയറാർക്കിയിലുള്ള ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കാം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അവർ ഇൻആക്റ്റീവ് സ്റ്റേറ്റിൽ നിന്ന് ഇൻആക്റ്റീവ് എന്ന സ്റ്റേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ദിസ് ഓപ്പറേഷൻ മേ ഓൾസോ മോഡിഫൈ ദ കറണ്ട് ആക്സസ് സെറ്റ് ബി ബിക്കോസ് ഓൾ ആക്സസ് ടു ദ ഒബ്ജക്ട്സ് ആർ റിലീസ്ഡ് അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും ആക്സസ് ഉള്ള എല്ലാവർക്കും എല്ലാ ഒബ്ജക്ട്സിനോടുള്ള ആക്സസ് നമ്മൾ റിലീസ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ അതിനെല്ലാം നമ്മൾ കറണ്ട് ആക്സസ് സെറ്റിൽ മോഡിഫൈ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് റൂൾ നോക്കുകയാണെങ്കിൽ അത് കറണ്ട് ആക്സസ് അല്ല ഗെറ്റ് ആക്സസ് റിലീസ് ആക്സസ് അപ്പോൾ കറൻ്റ്ലി ഉള്ളതിനെ അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അല്ല ഓൾട്ടർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് ത്രീയും ഫോറും നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റിനെ ലെവലും സബ്ജക്റ്റിനെ ലെവലും അപ്പോൾ സെക്യൂരിറ്റി ലെവൽസിനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയുള്ള ഫംഗ്ഷൻസ് ആണ് ത്രീ ആൻഡ് ഫോർ ഇനി ഫൈവ് ആൻഡ് സിക്സിലാണെങ്കിൽ ആക്സസ് പെർമിഷൻ ഓൾട്ടർ ചെയ്യുക ഗ്രാൻഡ് ചെയ്യുക തിരിച്ചെടുക്കുക ഇനി റൂൾ സെവൻ ആൻഡ് എയ്റ്റ് ആണെങ്കിൽ ഹയറാർക്കി ഓൾട്ടർ ചെയ്യുക അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ബി എൽ പിയുടെ ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റേ പറഞ്ഞതാണ് ബി എൽ പി ആകെ കോൺഫിഡൻഷ്യാലിറ്റി മാത്രമേ ഡീൽ ചെയ്യൂ അപ്പോൾ അത് മാത്രമേ അത് ഇൻഷുർ ചെയ്യുള്ളൂ അപ്പോൾ ഇൻ്റഗ്രിറ്റി ഡീൽ ചെയ്യാനുള്ള യാതൊരു മെത്തേഡും ഈ ബി എൽ പി മോഡലിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല ഇനി സെക്കൻഡ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആക്സസ് കൺട്രോൾ മാനേജ്മെൻറ്റിൻ്റെ മെത്തേഡൊന്നും ഇവിടെ ഇല്ല അല്ലെങ്കിൽ ആക്സസ് റേറ്റിൻ്റെ മോഡിഫൈ ചെയ്യാനുള്ള മെത്തേഡൊന്നും ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല ഇനി തേർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് പ്രിവെൻറ്റ് ഓർ അഡ്രസ് കവേർഡ് ചാനൽസ് അപ്പോൾ കവേർഡ് ചാനൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അറ്റാക്ക് ദാറ്റ് ക്രിയേറ്റ്സ് എ കേപ്പബിലിറ്റി ടു ട്രാൻസ്ഫർ ഇൻഫർമേഷൻ സബ്ജക്ട്സ് ബിറ്റ്വീൻ പ്രോസസ്സസ് ദാറ്റ് ആർ നോട്ട് സപ്പോസ് ടു ബി അലൗഡ് ടു കമ്മ്യൂണിക്കേറ്റ് ബൈ ദ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി പോളിസി അപ്പോൾ കവേർഡ് ചാനൽസിനെ അഡ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒന്നും ഈ മോഡലിൽ ഇൻകോർപ്പറേറ്റഡ് അല്ല അപ്പോൾ കവേർഡ് ചാനൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അറ്റാക്ക് അപ്പോൾ അവിടെ ചെയ്യുന്ന അറ്റാക്കിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പ്രോസസ്സുകൾ തമ്മിൽ ഇൻഫർമേഷൻ ഒബ്ജക്ട്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോൾ കറണ്ട് സെക്യൂരിറ്റി പോളിസി അനുസരിച്ച് അവരതങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ
അവരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് അറ്റാക്കിനെയാണ് അല്ലെങ്കിൽ പ്രോസസ്സുകൾ തമ്മിൽ ഒബ്ജക്ട്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അപ്രോച്ച്, ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് സെക്യൂരിറ്റി പോളിസി. അപ്പോൾ പോളിസി അലോഡ് അല്ലാത്ത കമ്മ്യൂണിക്കേഷൻസിനെ ക്രിയേറ്റ് ചെയ്യുന്ന അറ്റാക്കാണ് കവേർഡ് ചാനൽ എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ദി ഡസ് നോട്ട് അഡ്രസ് ഫയൽ ഷെയറിംഗ് ദറ്റ് ഈസ് യൂസ്ഡ് ഇൻ മോർ മോഡേൺ സിസ്റ്റം. ഇത്രയാണ് BLP യുടെ ഡിസഡ്വാൻറ്റേജസ്.